ഹലോ, നമസ്കാരം. വെൽക്കം ടു ഡേ ഡ്രീംസ്. കുറെ നാളുകൾക്ക് ശേഷം ഒരു യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ വിശേഷങ്ങളും അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ജോൺസൺ ചെറിയൻ. ഇതെൻ്റെ വൈഫ് മോഷു. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ഒരു ചെറിയൊരു ട്രാവൽ സീരീസ് പോലെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ 2-3 വർഷം മുന്നേ ഞങ്ങൾ ഇതേപോലെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഇതേപോലെ ട്രാവൽ സീരീസ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. ആ ഇൻഫ്ലുവൻസിനെ പറ്റിയ അബദ്ധം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് ഒരു ചരിത്രം ഉറങ്ങിയെടുക്കുന്ന ഒരു രാജ്യം, അതായത് തുർക്കി. ഞങ്ങളുടെ ഒരു ഷോർട്ട് വെക്കേഷൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞത് മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ്സ് ത്രൂ കൂടെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും അറിയിക്കാം. ഒന്നുകൂടിയും നിങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഡേ ഡ്രീംസ്. എയർപോർട്ടിൽ പോകാനുള്ള ഞങ്ങളുടെ ബുക്ക് ചെയ്ത ടാക്സി എത്തി. ഷാർജ എയർപോർട്ടിൽ നിന്നും ഇസ്താൻബുൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കാലത്ത് 8 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി. 11 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. എയർപോർട്ട് വഴി യാത്ര ചെയ്തിട്ട് കുറേ കാലങ്ങളായി. കോവിഡ് മുന്നേയാണ് അവസാനം ഞങ്ങൾ പുറം രാജ്യത്തേക്ക് യാത്ര ചെയ്തിട്ടുള്ളത്. രണ്ടു പേർക്കും ജോലിയുള്ളത് കാരണം യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. യാത്ര ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഒരു വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ കോവിഡ് മഹാമാരി തന്നത്. എല്ലാ ജോലി മാറ്റിവെച്ച് കുറച്ച് ദിവസം കറങ്ങാനായി പോകാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അതായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റിൽ കയറി ഏതെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരാഗ്രഹം കുറച്ച് നാളായിട്ട് മനസ്സിലുണ്ടായിരുന്നു. ആ അവസരം കിട്ടിയതിൻ്റെ സന്തോഷം എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ അറിയില്ല. കോവിഡിൻ്റെ എഫക്റ്റ് കഴിഞ്ഞതിൻ്റെ ഭാഗമായി കുറച്ച് രാജ്യങ്ങൾ ടൂറിസ്റ്റ് വരവേൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറേ ഫ്ലൈറ്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. ബോർഡിംഗ് പാസ് കിട്ടാൻ കുറച്ച് സമയമെടുത്തു. പാസ് കിട്ടിയതിന് ശേഷം ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ട് ലൗഞ്ചിൽ ലക്ഷ്യം വെച്ച് നടന്നു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ അധികം ആൾക്കാർ കാണാൻ സാധിക്കാത്ത ഒരു മൂലയിലാണ് ഈ ലൗഞ്ചിൻ്റെ ലൊക്കേഷൻ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഫ്രീ പാസ് കിട്ടിയത്. പല രാജ്യത്തു നിന്നും വരുന്ന ആൾക്കാർ ഇവിടെ കുറച്ച് നേരം ചിലവാക്കി പോകുന്നത് കാണാം. നല്ല ഭക്ഷണവും ഇൻ്റർനെറ്റ് സർവീസും ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. സമയമായപ്പോൾ ഞങ്ങൾ മെല്ലെ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. തുർക്കി എയർലൈൻസായ പെഗസസ് എയർലൈൻസ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എയർബസ് A320 മോഡലാണ് ഇത്. ഫ്ലൈറ്റ് ഫുള്ളാണ്. കോവിഡിൻ്റെ ട്രാവൽ റെസ്ട്രിക്ഷൻസ് കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലെ ടൂറിസം പർപ്പസിന് വരുന്ന ആൾക്കാരെ ധാരാളം ഉണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിൽ. വിൻഡോ സീറ്റ് കിട്ടിയത് കാരണം നല്ല കാഴ്ചകൾ കാണാൻ കിട്ടി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു പേടി രണ്ടുപേർക്കും ഇല്ലാന്നില്ല, പക്ഷെ അതേ സമയത്ത് നല്ല ത്രില്ലടിച്ച് യാത്ര പോകാനുള്ള ഒരു മൂഡായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് അതേപോലെ തന്നെ എൻജോയ് ചെയ്ത് കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോവിഡ് പാൻഡമിക് വന്നതിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഈ തുർക്കി ട്രിപ്പ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭക്ഷണം സെർവ് ചെയ്യാനായി എയർ ഹോസ്റ്റസ് മെനു കാർഡ് തന്നു. എല്ലാം യൂറോ കറൻസിയിലാണ് കൊടുത്തിട്ടുള്ളത്. ലൗഞ്ചിൽ നിന്നും ഭക്ഷണം കുറച്ച് കഴിച്ചത് കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റിൽ നിന്നും ഒന്നും ഓർഡർ ചെയ്തില്ല. സമയം പോയത് അറിഞ്ഞില്ല. കുറേ നേരം ഞങ്ങൾ ചിരിച്ചും കഥ പറഞ്ഞും സമയം കളഞ്ഞു. തുർക്കീൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഒരു മിക്സ് കൾച്ചർ അവിടെ കാണാൻ കിട്ടും. പോരാത്തതിന് ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് അവിടെയുണ്ട്. ഏകദേശം 5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇസ്താൻബുൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇസ്താൻബുൾ ഗോച്ചൻ എയർപോർട്ടാണ് ഇതിൻ്റെ പേര്. ട്രാൻസിറ്റ് പാസഞ്ചേഴ്സും അതേപോലെ ടൂറിസ്റ്റിനെ വരവേൽക്കാനും നിർദ്ദേശം തരാനും ഇവിടെ എയർപോർട്ട് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ബാഗേജ് കളക്ട് ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിൻ്റെ എക്സിറ്റ് നോക്കി നടന്നു. പോകുന്ന വഴിയിൽ ലോക്കൽ സിമ്മും അതേപോലെ തന്നെ കുറച്ച് ഡോളേഴ്സും മാറ്റി തുർക്കിഷ് ലിറ കയ്യിൽ പിടിച്ചു. 150 ലിറയാണ് ഒരു ടൂറിസ്റ്റ് സിം കാർഡിൻ്റെ വില. ഏകദേശം 660 രൂപ വരും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ട്രാവൽ ചെയ്യുന്ന രാജ്യത്ത് വന്ന് കറൻസി കൺവേർട്ട് ചെയ്യുന്നതാണ് നല്ലത്. എയർപോർട്ടിൻ്റെ പുറത്തുള്ള എക്സ്ചേഞ്ച് സെൻറ്റേഴ്സിനെക്കാട്ടും നല്ല റേറ്റാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. എയർപോർട്ട് എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൂറ്റൻ കൊടിമരം കണ്ടു. തുർക്കി ഫ്ലാഗാണ് ഇത്.
കാറ്റത്ത് പറക്കുന്ന ഈ കൊടിമരം നോക്കി പിക്ക് ചെയ്യാൻ വന്ന ഡ്രൈവറും കാത്ത് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു. നല്ല തണുപ്പുണ്ട് പുറത്ത്. അധികം വൈകാതെ തന്നെ ഡ്രൈവർ ഞങ്ങൾ നിൽക്കുന്ന പില്ലർ നമ്പറിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. തുർക്കിയുടെ 3% മാത്രമാണ് യൂറോപ്യൻ സൈഡിലുള്ളത്, ബാക്കി ഏഷ്യൻ സൈഡിലാണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ യൂറോപ്യൻ സൈഡിലായത് കാരണം ബോസ്ഫറസ് ബ്രിഡ്ജിലൂടെ പാസ് ചെയ്ത് ഏഷ്യ സൈഡിൽ നിന്നും യൂറോപ്യൻ സൈഡിലേക്ക് വരേണ്ടി വന്നു. ഹോട്ടലിലേക്കുള്ള വഴിയിൽ പല സ്ഥലത്ത് കൊടിമരങ്ങൾ കാണാനുണ്ടായിരുന്നു. ഡ്രൈവറോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത് തുർക്കി ജനങ്ങളുടെ ഐക്യത്തിന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് കൊടിമരങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഡ്രൈവർ ബുർസ എന്ന സ്ഥലത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഐറ്റ്നറിയിൽ ബുർസ നഗരം കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യം ഇസ്താൻബുൾ കാഴ്ച കണ്ടതിന് ശേഷമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം പുള്ളിക്കാരന് വേറൊരു ഗസ്റ്റിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ളത്. സമയം ഏകദേശം 5 മണിയായി. 1 മണിക്കൂർ യാത്രയെടുത്തു ഈ ഹോട്ടലെത്താൻ. ഇസ്താൻബുളിൻ്റെ സിറ്റി സെൻറ്ററിലാണ് ഈ 4-സ്റ്റാർ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്, ഹോട്ടൽ സൊറിസോ. ഇതാണ് ഞങ്ങൾ 3 ദിവസം ചെലവഴിക്കാൻ പോകുന്ന ഇസ്താൻബുളിലത്തെ ഹോട്ടൽ. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു ബിൽഡിംഗ്. ഒരു 4-സ്റ്റാർ ഹോട്ടലിൻ്റെ ആംബിയൻസ് ഒറ്റ നോട്ടത്തിൽ കാണാനില്ലായിരുന്നു. എന്നാലും ഹോട്ടൽ റൂംസ് എല്ലാം ഫുള്ളി ബുക്ക്ഡാണ്. റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിലും കുറച്ചൊക്കെ ആംഗ്യ ഭാഷത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി റൂം റെഡിയാക്കി തന്നു. ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനോട് അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചതിന് ശേഷം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് റൂമിലേക്ക് നടന്നു. ചെറിയൊരു റൂം, അത്ര വലിയൊരു സംഭവം എന്ന് വിളിക്കാനൊന്നുമില്ല. അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ള റൂം. റൂം കിട്ടിയത് റോഡ് ഫേസിംഗ് ആയത് കാരണം നല്ല വെളിച്ചവും തണുത്ത കാറ്റുമുണ്ട്. ഇവിടുത്തെ ബാൽക്കണി നിന്ന് കാണുന്ന വ്യൂ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല തണുത്ത കാറ്റും ചാറ്റൽ മഴയും ഞങ്ങളെ വരവേൽപ്പിച്ചു. യാത്രാക്ഷീണമുള്ളത് കാരണം റൂമിൽ തന്നെ ഇരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചു. കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് പ്ലാൻ ഇട്ടു. സമയം ഏകദേശം 8 മണിയായി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ഒരു ട്രാം സ്റ്റേഷൻ ഉണ്ട്. നൈറ്റ് ലൈഫ് ഇൻ ഇസ്താൻബുൾ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിൾ റെക്കമെൻഡ് ചെയ്ത സ്ഥലമാണ് ഗലാറ്റ ടവറിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഇന്നത്തെ യാത്ര ട്രാം ഉപയോഗിച്ച് ഗലാറ്റ ടവറിൻ്റെ ലൊക്കേഷനിലേക്ക് പോകാനാണ് പ്ലാൻ. എല്ലാ ട്രാം സ്റ്റേഷനും മുന്നിലും ഇതേപോലത്തെ ഒരു ടിക്കറ്റ് മെഷീൻ ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് 1-day pass അല്ലെങ്കിൽ സിംഗിൾ ട്രിപ്പ് പാസ് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു സിംഗിൾ ട്രിപ്പ് പാസിന് 11 lira ചാർജ്. ഏകദേശം ഇന്ത്യയിലത്തെ ഒരു 50 രൂപ വരും. ഇസ്താൻബുളിൻ്റെ രാത്രി നഗര കാഴ്ച ഈ ട്രാം യാത്രയിൽ നിന്ന് തുടങ്ങി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും 20 മിനിറ്റ് റൈഡുണ്ട് ഗലാറ്റ ടവറിലേക്ക്. ട്രാം യാത്ര ചെയ്യുമ്പോൾ പല രാജ്യത്തു നിന്നും വരുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാം. ടൂറിസ്റ്റിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. സോവനിയർ ഷോപ്സ് തൊട്ടിട്ട് പേര് കേട്ട പല വലിയ ബ്രാൻഡഡ് റെസ്റ്റോറൻറ്റ്സ് വരെ കാണാം. തെരുവിൻ്റെ ഇരുവശം ടവർ കാണാൻ വരുന്ന ടൂറിസ്റ്റിനെയും കാത്ത് കുറേ കച്ചവടക്കാരും ഉണ്ട് ഇവിടെ. ടവറിൻ്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കൂടുതലും ഇവിടെ കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ കുറേ സൗവനിയർ ഷോപ്സ് ആണുള്ളത്. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഒരു ഫോട്ടോയ്ക്ക് 50 lira ചാർജ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പീസിന് ഒരു 220 രൂപ വരും. ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു പരിധിയുള്ളത് കാരണം ഞങ്ങൾ ഇവരെ സമീപിച്ചു. അങ്ങനെ ഞങ്ങളും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ടവറിൻ്റെ ലക്ഷ്യം വെച്ച് നടത്തും. എന്തായാലും മനസ്ഥിതിക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഞങ്ങൾ തീരുമാനിച്ചു. ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 100 lira. ഗലാറ്റ ടവർ ഇപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പണ്ട് ഇതൊരു വാസ് ടവർ ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പേര് ഗലാറ്റ കുലിസി മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. റോമൻ ആർക്കിടെക്ചറിൽ കൊണ്ടാണ് ഈ ഗലാറ്റ ടവർ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. 1348 പണി കഴിയുമ്പോൾ ഒരു വാസ് ടവർ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇത് ലൈറ്റ് ഹൗസ് ആയിട്ടും ജയിലായിട്ടും പോരാത്തതിന് ഒരു ഫയർ ടവറായിട്ടും ഉപയോഗിച്ചിരുന്നു. യൂറോപ്യൻ സൈഡിൽ നിർമ്മിച്ച ഈ ടവർ ഒരു മലപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ടവർ കാണാൻ വന്ന അന്നത്തെ അവസാനത്തെ ബാച്ചിൻ്റെ ഒപ്പം ഞങ്ങൾക്കും ടവറിലേക്ക് കയറാനുള്ള ഒരു അവസരം കിട്ടി.
അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് ഉപയോഗിച്ച് ടവറിൻ്റെ മുകളിലത്തെ നിലയിലെത്തി. അവിടെയും ഇവിടെയുമായിട്ട് കുറേ ബൈനാക്കുലേഴ്സ് വെച്ചിട്ടുണ്ട്. നടത്തി ഗലാട്ട ടവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ലാൻഡ്സ്കേപ്പും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവിടെ മിനിയേച്ചർ മോഡലിൽ ഉണ്ടാക്കി വെച്ചത് കാണാം. ഹാഗിയ സോഫിയ, ബ്ലൂ മോസ്ക് എന്നിവ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ടവറിൻ്റെ ഡോം അതിമനോഹരമായിട്ടാണ് ഇവിടെ ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ചുറ്റിനും ചുമരിൽ പണ്ടത്തെ ഇസ്താൻബുൾ സിറ്റിയുടെ മാപ്പ് ഡിസ്പ്ലേ ചെയ്തത് കാണാം. ഇത് കണ്ടപ്പോഴാണ് ഹസർഫാൻ അഹമ്മദ് സിലേബി എന്ന ആളെ ഓർമ്മ വന്നത്. ഗലാറ്റ ടവറിൻ്റെ മുകളിൽ നിന്ന് സ്വയം ഉണ്ടാക്കിയ ഒരു ചിറകുപയോഗിച്ച് കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കി താഴത്തേക്ക് പറന്നു വന്ന ആ കണ്ടുപിടുത്തക്കാരനെ പറ്റിയിട്ടുള്ള ഒരു ചരിത്രവും ഇവിടെ എഴുതി കുറിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ ആദ്യത്തെ പറക്കുന്ന മനുഷ്യൻ എന്ന പേര് ആ ഓട്ടോമൻ പണ്ഡിതന് കിട്ടി. ഇത്രയും അധികം ചരിത്ര പ്രധാനമായ ഒരു ടവർ ആണെന്ന് ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല. മെയിൻ ഡോമിൻ്റെ ചേർന്നിട്ടാണ് ഈ ടവറിൻ്റെ വലിയൊരു ബാൽക്കണി ഉള്ളത്. അവിടെ നിന്ന് കാണുന്ന ഓരോ വ്യൂ കിടന്നിന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. ഇസ്താൻബുൾ സിറ്റി ഇവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ മൊത്തം കാണാൻ സാധിക്കും. രാത്രിയിൽ ഇസ്താൻബുൾ സിറ്റി കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് സമയം ചെലവാക്കി. തണുത്ത കാറ്റും അതിമനോഹരമായ കാഴ്ചയും ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഇസ്താൻബുൾ സിറ്റിയിൽ എവിടെ ചെന്നാലും ഇതേപോലെ ലവ് ലോക്സ് കാണുന്നത് വളരെ സാധാരണമാണ്. സൊവനിയർ ഷോപ്സിലും വഴിയോരത്തുമൊക്കെ ഇതേപോലത്തെ ലവ് ലോക്സ് മേടിക്കാൻ കിട്ടും. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരു കപ്പിൾ അവിടെ ലവ് ലോക്സ് ഗ്രില്ലിൽ വെക്കുന്നത് കണ്ടു. ടവറിൻ്റെ സെക്യൂരിറ്റി അവർക്ക് ഫൈൻ കൊടുക്കുന്നതും കണ്ടു. ചരിത്ര പ്രധാനമായ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ നാടിൻ്റെ ഭംഗി കളയുകയേ ചെയ്യുള്ളൂ. കുറച്ചു നേരം കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ബാൽക്കണി വ്യൂ പോയിന്റിൽ നിന്നിറങ്ങി. ബാൽക്കണി വ്യൂ കാണാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ. 66 മീറ്റർ ഹൈറ്റിൽ പണിത ഈ ടവർ യൂറോപ്യൻ സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ടവറിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ചുമരുകളാണ്. 8 നിലയുള്ള ഈ ടവറിൻ്റെ ചുമരിൻ്റെ നീളം 12 അടിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തിരിച്ചിറങ്ങാണ്. മുൻകാലത്ത് ഉപയോഗിച്ചിരുന്ന മൺചട്ടികളും പാത്രങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഗലാറ്റ ടവർ കയറുമ്പോൾ ലിഫ്റ്റായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ പണ്ടുകാലത്ത് നിർമ്മിച്ച ഒരു പടികളുണ്ട് ഇവിടെ. അതിലൂടെ വേണം നമ്മൾ ഇറങ്ങാൻ. ഒരാൾക്ക് നടന്ന് കയറാൻ പറ്റാവുന്ന ഒരു ഇടുങ്ങിയ വഴി. ഇതൊരു വേറിട്ട അനുഭവമായിരുന്നു. ഹൈറ്റുള്ളവർ കുറച്ച് പാടുപെടും. നേരെ ചൊവ്വേ നിൽക്കാനോ ഇരിക്കാനോ പറ്റില്ല. ഇതിൽ കൂടെ വേണം ഞങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ. ഗലാറ്റ ടവർ ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്താൻബുളിൽ വരാണെങ്കിൽ ഗലാറ്റ ടവർ മസ്റ്റ് വിസിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ടവർ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങുമ്പോൾ പുറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. സമയം ഒരു 11:30 മണി ആയിട്ടുണ്ടാവും. കഫേസും റെസ്റ്റോറൻസിലും നല്ല തിരക്കാണ്. നാളെ കാലത്ത് ഒരു പ്രൈവറ്റ് ടൂർ അറേഞ്ച് ചെയ്തതിന് കാരണം ഞങ്ങൾ അധികം സമയം അവിടെ ചെലവാക്കിയില്ല. സ്ട്രീറ്റ് ഫുഡിന് പേര് കേട്ട ഒരു സ്ഥലമാണ് ഇസ്താൻബുൾ. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഓരോ ഫുഡിനും ഓരോ പ്രത്യേക ടേസ്റ്റാണ്. ഈവൻ ഇവിടുത്തെ ഷവർമയ്ക്ക് പോലും വേറെ ടേസ്റ്റാണ്. വേറെ എവിടെയും കിട്ടില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ കറക്റ്റ് ചായ്. ഫുഡ് ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. കൊക്കോറിക് സാൻഡ്വിച്ച്, ഇസ്കന്ദർ കബാബ്, ഒത്തൻറ്റിക് തുർക്കി സ്വീറ്റ്സ് ഒക്കെ മസ്റ്റ് ട്രൈ ഔട്ട്സ് ആണ്. ഞങ്ങളും കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്തു. പോകുന്ന വഴിയിൽ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഡിന്നർ കഴിക്കാമെന്നായിരുന്നു പ്ലാന്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. രാത്രിയിലെ കരോക്കെ പ്ലേ ചെയ്ത് ഫുൾ എനർജിയിൽ ഡാൻസും പാട്ടും പാടി സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്നതാണ് ഇവർത്തുകാരുടെ രീതി. ഫുഡ് വിത്ത് എൻ്റർടൈൻമെൻറ്റ് എന്ന കോൺസെപ്റ്റാണ് എല്ലാ റെസ്റ്റോറൻസിനും കൂടുതൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി യാത്ര തുടർന്നു. ഇസ്താൻബുളിൻ്റെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൻ്റെ കണ്ണിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. അവിടെയും ഇവിടെയും നോക്കിയ പൂച്ചകൾ കാണാം. ഇവിടുത്തെ ആൾക്കാർക്ക് പൂച്ചകളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇസ്താൻബുളിന് സിറ്റി ഓഫ് കാറ്റ്സ് എന്ന വിളിപ്പേരും ഈ നഗരത്തിനുണ്ട്. ഇതാണ് ഗലാറ്റ ടവർ ബ്രിഡ്ജ്. പഴയ സിറ്റിയും പുതിയ സിറ്റിയും ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ്.
ഈ ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങളുടെ ട്രാം സ്റ്റേഷനിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ബ്രിഡ്ജിൻ്റെ ഇരുവശവും ഇഷ്ടംപോലെ ആൾക്കാർ മീൻപിടുത്തം നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. സീ ഫുഡിൻ്റെ പേര് കേട്ട ഒരു സ്ഥലമാണ് തുർക്കി. ഇതൊരു പോപ്പുലർ ഫുഡാണ്. റെസ്റ്റോറൻറ്റ്സിന് വിൽക്കാനും വീട്ടിലാവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇവർ ഈ തൊഴിൽ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് റൂമിലേക്ക് നടന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഡേ ഡ്രീംസിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.